നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നോർത്ത് സൗത്ത് ഡിവിഷൻ കോൺഗ്രസ് പ്രത്യക്ഷത്തിലും പരാമർശം അവർ പ്രത്യക്ഷമായ പരാമർശം നടത്തുന്നുണ്ട്. പലപ്പോഴും പല വേദികളിലായിട്ട് അവരുടെ നേതാക്കൾ രാഹുൽ ഗാന്ധി ആയിരുന്നാലും പ്രിയങ്ക ഗാന്ധി ആയിരുന്നാലും ഒക്കെ, അതുമാത്രമല്ല അവരുടെ സൈബർ സെല്ലുകളിലൊക്കെ ഈ നോർത്തിൽ ഉള്ളവർ ഒക്കെ വിവരം കുറഞ്ഞവരും ദക്ഷിണേന്ത്യയിലുള്ളവരൊക്കെ വിവരം കൂടിയവരുമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള സന്ദേശം. മാത്രമല്ല രാഹുൽ ഗാന്ധി ഈ അമേത്തിയിൽ നിന്നും മാറി, അമേത്തിയിൽ മത്സരിച്ചു, കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചു, കഴിഞ്ഞ തവണ അമേത്തിയിൽ പരാജിതനായി, സ്മൃതി ഇറാനിയോട് തോറ്റു 55,000 വോട്ടിന്. വയനാട്ടിൽ നിന്ന് 4.5 ലക്ഷം വോട്ടിന് ജയിച്ചപ്പോൾ എന്തോ മഹാഭൂരിപക്ഷം കിട്ടിയതുപോലെ ഇവിടെ എല്ലാവരും. ഒരു സീറ്റ് മാത്രമാണ് വയനാടും അമേത്തിയും, ഇന്ത്യക്കാർക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. നരേന്ദ്രമോദി പാർലമെന്റിൽ ഒരു പ്രഖ്യാപനം നടത്തി, നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ തോറ്റു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ക്ഷുഭിതനായിരിക്കുന്ന അല്ലെങ്കിൽ വിഷണ്ണനായിരിക്കുന്ന എന്തിനാണ്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചാൽ അത് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത്. അതായത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് എല്ലാ രീതിയിലും ബി ജെ പി പറയുമ്പോൾ കോൺഗ്രസ് ആണ് അവിടെ ഡിവിഷൻ കൊണ്ടുവരുന്നതെന്നൊരു ഫീല് ചേട്ടന് തോന്നാറില്ലേ? അല്ല, ശരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, ഇപ്പോൾ നമ്മുടെ ശശി തരൂരിന് പകരം വന്ന പ്രവീൺ ചക്രവർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ് ഇത്. ഇപ്പോൾ ക്ലിയർ ആയിരിക്കുന്നു സൗത്തും നോർത്തും തമ്മിലുള്ള ആ ഡിവിഷൻ. കോൺഗ്രസ് ഈ തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു, കർണാടകയിൽ നേരത്തെ ജയിച്ചു. അപ്പോൾ ഒരു ബി ജെ പിയുടെ ഭരണമില്ലാത്ത ദക്ഷിണേന്ത്യ എന്നുള്ള ഒരവസ്ഥയുണ്ട്. അതിനെ ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ കോൺഗ്രസ് അവതരിപ്പിക്കുകയാണ്. അതായത് കോൺഗ്രസ് ഒരു സൗത്ത് ഇന്ത്യൻ പാർട്ടിയാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇന്ത്യയുടെ ഒരു മേഖലയിൽ നേട്ടമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ അതുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര എന്നും പറഞ്ഞ് നടന്നത് ഇന്ത്യയെ ഒന്നിപ്പിക്കാനായിട്ടാണ്. ആ പാർട്ടിയുടെ ആളുകൾ ഒരു ലജ്ജയുമില്ലാതെ തെലങ്കാന വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു നടക്കുന്നത് തെക്ക് ഞങ്ങൾ, വടക്ക് നിങ്ങൾ. വടക്കന്മാർ ശരിയല്ല, ഇന്നലെ ഡി എം കെയുടെ ഒരു എം പി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് ഗോമൂത്ര സംസ്ഥാനങ്ങളെന്നാണ്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ബുദ്ധിയുള്ള നേതാക്കന്മാരൊക്കെ, നോർത്ത് ഇന്ത്യയിലുള്ള നേതാക്കന്മാരൊക്കെ അത് പ്രതികരിച്ചത് കൊണ്ടാണ് സ്റ്റാലിൻ തന്നെ അതിനെ അവലംബിച്ചു. ആ എം പി ഞാനിനി അങ്ങനെ അത് പറഞ്ഞു പോയത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്നെങ്കിലും പറയാൻ തയ്യാറായി. അല്ലെ, ഈ ഇതാണ് അവസ്ഥ. ഗോമൂത്ര സ്റ്റേറ്റ്, 40% കോൺഗ്രസിന് ഇപ്പോഴും വോട്ട് കിട്ടുന്ന രാജസ്ഥാനെയും മധ്യപ്രദേശിനെയും ഛത്തീസ്ഗഡിനെയും ഗോമൂത്ര സംസ്ഥാനങ്ങളെന്ന് വിളിക്കുന്നവനെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വിളിച്ചു നിർത്തി കരണം തടിക്കുകയാണ് വേണ്ടത്. ഹിമാചൽ പ്രദേശ് ഇപ്പോഴും കോൺഗ്രസ്, അല്ല അതാ ഞാൻ പറഞ്ഞത്, ഈ കോൺഗ്രസ്സുകാർ വിളിച്ചു നിർത്തി കരണം തടിക്കുകയാണ് വേണ്ടത്. ഇവര് ബോധപൂർവം അത് ഇപ്പോ ഡി എം കെ ആയാലും, ഡി എം കെക്ക് അത് പറയാം, ഡി എം കെക്ക് അത് പറഞ്ഞാൽ തമിഴ്നാട് വോട്ട് കിട്ടും. കോൺഗ്രസ് ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടി ഒന്നും അല്ല, കോൺഗ്രസ് ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടിയുമല്ല, കോൺഗ്രസ് ഇന്ത്യയിലെ പാർട്ടിയാണ്. നേരത്തെ വിവിൽ പറഞ്ഞതുപോലെ ബി ജെ പി അതാണ്, ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താ? നമ്മളീ പറയുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം നിൽക്കട്ടെ, അതല്ല, അവർ ഏറ്റവും നന്നായി ഈ രാജ്യത്ത് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ദേശീയതയാണ്. ദേശീയത ഞങ്ങളുടേതാണ്. കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയവർ, ഈ രാജ്യത്തെ ഈ ഇന്നത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നവർ അവരായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശികൾ. അവരിപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ആ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് വരെ പറയുകയാണ് ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാർ, നിങ്ങൾ നോർത്ത് ഇന്ത്യ. എന്തൊരു നാണം കെട്ട അന്യ. അത് മാത്രമല്ല, ഈ സൗത്ത് ഇന്ത്യ ബി ജെ പി മുക്തം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ കർണാടകയിൽ അവർക്ക് 40% വോട്ടുണ്ട്, തെലങ്കാനയിൽ ഇപ്പോൾ 13% വോട്ട് കിട്ടി. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. തമിഴ്നാട്ടിൽ അവർക്ക് തമിഴ്നാട്ടിൽ അവർ പണിയെടുക്കുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് സീറ്റില്ലെങ്കിൽ പോലും 13% വോട്ടുണ്ട്. അപ്പോ മുക്തമെന്നൊന്ന് കോൺഗ്രസിനെ കുറിച്ചും പറയാൻ പറ്റില്ല, ബി ജെ പിയെ കുറിച്ചും പറയാൻ പറ്റില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കർണാടകയിൽ വേണമെങ്കിൽ, കർണാടകയിൽ ഒരു ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന ഇടമാണ്, എങ്ങനെ വേണമെങ്കിലും മാറി പറയാം. അതിപ്പോൾ അതുകൊണ്ട് ഇത് സൗത്ത് നോർത്ത് എന്ന് പറയുന്ന ഒരു ഡിവിഷനിലേക്ക് കൊണ്ടുവരുന്നത്, അതും കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി അതിന് നേതൃത്വം നൽകുന്നത്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി, അവർ ഞങ്ങൾ ദക്ഷിണേന്ത്യയിൽ വിജയിച്ചില്ലേ, ദക്ഷിണേന്ത്യ ഇനി ഞങ്ങൾക്കുള്ളതാണ്. ഈ മെസ്സേജ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഇന്ത്യക്കാർക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ
ബിജെപിക്ക് ഒരു ഈസി വാക്ക് ഓവർ ആവുക. അതെ അതെ, കഴിഞ്ഞ തവണ ഈ വയനാട്ടിൽ വന്നതെന്ന് മത്സരിച്ചിട്ട് ഞങ്ങൾ ദക്ഷിണേന്ത്യ പിടിക്കാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് കൊടുത്തപ്പോഴാണ് അവിടെ ലോക്സഭാ സീറ്റ് തലയും കുത്തി നിന്നാലും ഇവിടെയുള്ള 132 സീറ്റുകളിൽ കോൺഗ്രസിന് ഒരു 60-70 സീറ്റ് പിടിക്കാനോ? കാരണം അവിടെ ഡി എം കെ മത്സരിക്കുന്നുണ്ട്, YSR കോൺഗ്രസും TDPയും മത്സരിക്കുന്നുണ്ട്, കേരളത്തിൽ LDFും UDFും തമ്മിലാണ് പോരാട്ടം, പിന്നെ ഘടകകക്ഷികളുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് വരുന്നത് ചുരുക്കമാണ്, അത്രയ്ക്കൊക്കെ എത്താൻ വഴിയുള്ളൂ. BJP പറയുന്നത് അവർക്കൊരു 50 സീറ്റ് പിടിക്കണം എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ഓർക്കണം, കഴിഞ്ഞ തവണത്തെ ഈ 52 സീറ്റാണ് കോൺഗ്രസ്, അതിലെ 8 സീറ്റുകൾ പഞ്ചാബിൽ നിന്നാണ്. ഇത്തവണ പഞ്ചാബിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റ് പഞ്ചാബ് പ്രതീക്ഷിക്കണം. അപ്പൊ കോൺഗ്രസ് എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ നിന്ന് പിടിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇത്രയേ പിടിക്കാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കി അപ്പുറത്ത് പിടിച്ചില്ലെങ്കിൽ ഗോവിന്ദയാണ്. 100 കടക്കണമെങ്കിൽ ഉത്തരേന്ത്യയിലെ സീറ്റ് BJPയുമായി ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന സംസ്ഥാനമായെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തും. ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ പറയുന്നത് എന്താ? കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് പോലെയുള്ള BJPയുമായി ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന സംസ്ഥാനങ്ങളെയാണ്. ആ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒപ്പത്തിനൊപ്പമെങ്കിലും എത്താനായാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 60 അവർക്ക് കിട്ടുമ്പോൾ 6 ആണ് കോൺഗ്രസിന്, ആ വ്യത്യാസം ഒരു 40-20 ആക്കാൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞങ്ങൾ പ്രാദേശിക കക്ഷികൾ കൂടി വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ്. ആം ആദ്മി ഇവിടെ വന്നപ്പോൾ ഗുജറാത്ത് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത പോലും ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിനി അവിടെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. ആ തരത്തിലേക്ക് അവിടുത്തെ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ BJPക്ക് ജയിക്കുന്ന ഗുജറാത്തിലെ, കാരണം CR പാർട്ടിയിൽ എന്ന് പറയുന്നത്, അതെ അല്ല, അവിടുത്തെ ഗുജറാത്തിന്റെ രാഷ്ട്രീയം ഒരു ഘട്ടത്തിൽ BJPയോട് 26-27% വോട്ടേ ഉള്ളൂ, BJPക്ക് 62%. ഒപ്പത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയിട്ട് അതുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ പാർട്ടിയാണ് അത്. അതുകൊണ്ട് ഗുജറാത്തിലെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഗുജറാത്ത് UPയൊക്കെ മാറ്റി വയ്ക്കുക, ബാക്കി കോൺഗ്രസിന് ഡയറക്റ്റ് അവിടെ കോൺഗ്രസ് ഒരു ഫൈറ്റിന് തയ്യാറാവണം. അതിന്റെ ഇടയിൽ ഈ നോർത്ത് ആണ് സൗത്ത് ആണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് വിവരം അറിയുമെന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.